ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സങ്കീർത്തനം 31:19. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായിട്ട് നൽകുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വിപുലമാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ധാരാളം സൂപ്പർ മാർക്കറ്റുകളുണ്ട്. സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി ചെന്നാൽ എല്ലാ ഐറ്റം സാധനങ്ങളും ഇങ്ങനെ വിശാലമായ ഷെൽഫുകളിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, നോക്കി തിരഞ്ഞെടുക്കാം, ഏത് ബ്രാൻഡ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇവിടെ പറയുകയാണ്, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ദൈവ മക്കൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്നു. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് നീക്കിവെച്ചിരിക്കുക. അനുഗ്രഹങ്ങൾ ദൈവഭക്തർക്ക് വേണ്ടി അവിടുന്ന് നീക്കിവെച്ചിരിക്കുകയാണ്, ഒരുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായിട്ട് നൽകുന്നു. ഒരു ദൈവഭക്തനായ മനുഷ്യൻ, ദൈവത്തിൽ ആശ്രയിച്ച് അഭയം തേടുന്ന ഒരു വ്യക്തിക്ക് അനുഗ്രഹങ്ങൾ അവിടുന്ന് പരസ്യമായിട്ട് നൽകും. ഇത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, ഉറപ്പാണ് പരസ്യമായിട്ട് അവിടുന്ന് നിന്നെയും നിൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും. അവൾ പരസ്യമായിട്ട് അനുഗ്രഹിച്ച് ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മുടെ ദൈവം സർവശക്തനാണ്. അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് സകല നന്മകളും അനുഗ്രഹങ്ങളും സമർത്ഥമായിട്ട് വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു ദൈവഭക്തൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പരസ്യമായിട്ട് അനുഗ്രഹങ്ങൾ നൽകി ഉയർത്തും. എത്രയോ പേരാണ് വലിയ ദാരിദ്ര്യത്തിലും കഷ്ടത്തിലുമൊക്കെ ജീവിച്ച കുടുംബങ്ങളെ കർത്താവ് ദൈവഭക്തൻ്റെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് സമ്പന്നതിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. കഴിവ് കുറവായിരിക്കാം, പക്ഷേ കഴിവ് കുറഞ്ഞവരെയും താഴേക്കിടയിലുള്ളവരെയൊക്കെ ദൈവഭക്തിയിലാണോ അവനെ ദൈവം കൈപിടിച്ച് ഉയരങ്ങളിലേക്ക് നയിക്കും. അവിടുന്ന് അനുഗ്രഹങ്ങൾ പരസ്യമായിട്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകും. നമ്മൾ കർത്താവിന് വേണ്ടി, അവിടുത്തെ വചനത്തിനു വേണ്ടി സാക്ഷിയായിട്ട് നിൽക്കണം. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.